ാണ് സ്വലാത്തിന്റെ ആയത്തവതീർണമായ മാസമാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബീ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു തആലയും മലക്കുകളും സ്വലാത്ത് ചെയ്യുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. നിങ്ങളും അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, സലാം ചൊല്ലുക എന്ന് അല്ലാഹ് പറഞ്ഞ് അവതരിപ്പിച്ച ആയത്ത്. ആ ആയത്ത് അവതീർണമായത് പരിശുദ്ധ ശഅബാൻ മാസത്തിലാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വശഅബാനു ഷഹരി, ശഅബാൻ എൻ്റെ മാസമാണെന്ന് പറഞ്ഞില്ലേ? ആ ശഅബാൻ മാസമാണ് വരാൻ പോകുന്നത്. അതിനുശേഷം റമളാനാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ മുഴുവനും റബ്ബിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് നന്നാകാൻ ഒരുങ്ങിക്കോ. ഓ ചെറുപ്പക്കാരെ, ഇതുവരെ നമുക്ക് അല്ലാഹു തആല ആയുസ് തന്നു, നമ്മൾ ഇക്കണ്ട കാലം വരെ ഇവിടെ ജീവിച്ചു. ഇനി നമ്മൾ എത്ര കാലം ഇവിടെ ജീവിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ എന്നോടൊരു മരണത്തെ കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കുട്ടി മരണപ്പെട്ടു. നിങ്ങൾ നോക്ക്, നമ്മുടെ മരണം അതെങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. അല്ലാഹുവേ, മരിക്കുന്നതിനു മുമ്പായി വസീയത്ത് നടത്താനുള്ള അവസരം തന്ന് നല്ല അടയാളമുള്ള മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പെട്ടെന്ന് നീ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ കയ്യിൽ അമലുകളൊന്നുമില്ല, കൊണ്ടുവരാനുള്ള സൽക്കർമ്മങ്ങളൊന്നുമില്ല. തിന്മകൾ ധാരാളമുണ്ടെമ്പാടുമുണ്ട്. കുറച്ച് അമലുകൾ വേണമെന്നുണ്ട്. ആ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖും ദീർഘായുസ്സും സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മ ബാപ്പന്മാർക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ഞങ്ങളെ ഭാര്യ മക്കൾക്കും സ്നേഹിതന്മാർക്കും ശിഷ്യഗണങ്ങൾക്കും കൂട്ടുകുടുംബാദികൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. അതാ ഒരു കുട്ടിയുടെ മരണം. ചെറിയ കുട്ടി, ബാപ്പ കല്ലിൻ്റെ പണിയെടുക്കുന്ന ബാപ്പയാണ്. അതാ ബാപ്പയും മോനും പോയി, ചെറിയ മോനാണ്. നമ്മൾ വാട്സപ്പിൽ കണ്ടിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ വാട്സപ്പിൽ കണ്ടതല്ല, എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ എന്നോട് പറഞ്ഞതാണ്, ഉസ്താദിനറിയോ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്ന്. സുബ്ഹാനല്ലാഹ്, ഈ കുട്ടി ബാപ്പയും ഒന്നിച്ചു പോയതാണ് ലോഡ് ചെയ്യാൻ വണ്ടിയിൽ, അതാ ലോറിയിൽ കല്ല് ലോഡ് ചെയ്യാൻ. പക്ഷേ പോയപ്പോ കുട്ടിക്ക് വിശക്കുകയാണ്. ബാപ്പാനോട് പറഞ്ഞു, മോനെ ബാപ്പാ എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട് ബാപ്പാ. ബാപ്പ പറഞ്ഞു, മോനെ ഇനി കുറഞ്ഞ ലോഡിംഗ് മാത്രമേ ബാക്കിയുള്ളൂ, അതും കഴിഞ്ഞാൽ ഇൻഷാല്ലാ കഴിക്കാൻ വാങ്ങിത്തരാ. അങ്ങനെ ബാപ്പ ലോഡിംഗ് ചെയ്തു. ബാപ്പാന്റെ മനസ്സിൽ ആഗ്രഹം ഇനി വേഗം പോണം, കാരണം വിശന്നിരിക്കുകയാണ് പൊന്നുമോ. ആ മകൻ എന്തെങ്കിലും ഒന്ന് തിന്നാനെടുത്തു കൊണ്ടുപോകണം. റൂഹ് പിടിക്കുന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കാരുണ്യമില്ലല്ലോ. കാരണം എന്താ, റബ്ബ് ഏത് സമയത്ത് റൂഹ് പിടിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചിന്തിക്കുന്നതില്ല. ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂ, ഒരൽപ്പം പോലും സമയം പിന്തിക്കുന്ന പ്രശ്നമില്ല, മുന്തിക്കുന്നതില്ല. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാജലുഹാ, അതേ സമയം അവധി വന്നാൽ ഒരൽപ്പം പോലും പിന്തിക്കൂല. ഉമ്മാന്റെ മുലപ്പാല് അമ്മിഞ്ഞിപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് മുഴുവനും കുടിച്ച് തീർക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ മുലപ്പാല് കൊടുത്തിരുന്ന ഉമ്മാന്റെ റൂഹ് അസ്റായീൽ അലൈഹിസ്സലാം പിടിച്ചില്ലേ ഉമ്മാ.
കല്യാണം കഴിഞ്ഞു. ആദ്യത്തെ ദിവസം ഭർത്താവിന്റെ കൂടെ മണിയറയിൽ കിടക്കുകയാണ് ആഫിയ ലൈല ആഫിയ എന്ന പെണ്ണ്. അതാദ്യത്തെ രാത്രിയിൽ തന്നെ മണിയറയിൽ ഒരു ദിവസം പൂർണ്ണമായും ഭർത്താവിന്റെ കൂടെ കടിയ സമ്മതം കൊടുത്തില്ലല്ലോ. ആദ്യത്തെ രാത്രിയിൽ മണിയറയിൽ ഭർത്താവിന്റെ കൂടെ കടിയുമ്പോ നെഞ്ചുവേദനയെടുത്തു മരണപ്പെട്ടില്ലേ സഹോദരി? എത്ര മേക്കപ്പ് ചെയ്ത് നടന്നിട്ട് എന്ത് കാര്യം? എത്ര അതേ ക്രീം പുരട്ടി നടന്നിട്ട് എന്ത് കാര്യം? എത്ര ലിപ്സ്റ്റിക് പുരട്ടിയിട്ട് നടന്നിട്ട് എന്ത് കാര്യം? എത്ര ട്യൂടെക്സ് ഇട്ട് നടന്നിട്ട് എന്ത് കാര്യം? എത്ര മൈലാഞ്ചി പുരട്ടിയിട്ട് നടന്നിട്ട് എന്ത് കാര്യം? റബ്ബ് വിളിക്കുന്ന സമയത്ത് പോകേ കടന്നു എന്ന് ബാപ്പജി പറഞ്ഞിട്ട് കാര്യമില്ല. റബ്ബിന്റെ തീരുമാനം അതാണ്. എങ്ങനെ മരിക്കണമെന്ന് റബ്ബ് തീരുമാനിച്ചാൽ അങ്ങനെ മരിക്കും. അല്ലാഹുവേ, സാധുക്കളായ നമുക്കാർക്കും ഒരിക്കലും താങ്ങാൻ കഴിയാത്ത മരണം നീ നമുക്കാർക്കും തരില്ല. അല്ലാ, ഞങ്ങളെ കയ്യിൽ അമലുകളൊന്നുമില്ലെങ്കിലും ഇതുപോലെയുള്ള മഹാന്മാരെ ഞങ്ങൾ സ്നേഹിക്കുന്നു റബ്ബേ. അവരെ സ്നേഹിക്കുന്നതിന്റെ ബറക്കത്തുകൊണ്ട് നീ ഞങ്ങൾക്ക് നല്ല മരണം നൽകണേ. അല്ലാ, ആ മരിക്കുന്നതിനു മുമ്പ് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ മുഴുവനും റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് സംശുദ്ധന്മാരായി മരിക്കാൻ കഴിയണം. അബ്ദുൽ അസീസിൽ മഖ്ദിസി റഹ്മത്തുല്ലാഹി അലൈ മഹാൻ പറയാണ്, ഞാനൊരു കണക്കെടുപ്പ് നടത്തി. എന്തിൻ്റെ കണക്കെടുപ്പ്? കച്ചവടത്തിലെത്ര ലാഭം കിട്ടി എന്നല്ല, ശമ്പളത്തിലെത്ര ലാഭം കിട്ടി എന്നല്ല, പ്രായപൂർത്തി മുതൽ ഇന്നേ വരെ ഞാൻ എത്ര തെറ്റ് ചെയ്തു എന്നൊരു കണക്കെടുപ്പ്. ചോദിക്കട്ടെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, സഹോദരിമാരെ, നമ്മൾ അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടോ? പ്രായപൂർത്തിയായത് മുതൽ ഇന്നേ വരെ ഞാൻ എത്ര തെറ്റ് ചെയ്തു എന്നൊരു കണക്കെടുപ്പാണ്. ഞാൻ ഇങ്ങനെ കണക്കെടുപ്പ് നടത്തി നോക്കിയപ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റുകൾ 36 തെറ്റാണ്. ആ 36 തെറ്റ് വന്നുപോയല്ലോ, എനിക്കതാ ഉറക്കം വരുന്നില്ല. ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഓരോ തെറ്റിന് പകരം ഞാനതാ 100,000 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലി. അപ്പൊ 36 തെറ്റ് എന്റെ ജീവിതത്തിൽ വന്നപ്പോ 36,00,000 അസ്തഗ്ഫിറുല്ലാഹുൽ അദീം. അഥവാ ഒരു തെറ്റിന് 100,000 തൗബ ചെയ്തു. അതിന്റെ അർത്ഥം 36 തെറ്റ് വന്നപ്പോ 36,00,000 തൗബ ചെയ്തു. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഒരു കയ്യും കണക്കുമില്ലാത്ത തെറ്റ് ജീവിതത്തിൽ വന്നിട്ട് ഓരോ ദിവസവും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് തൗബ ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? കിടന്ന കിടത്തത്തിൽ ഉണരുമെന്ന് എന്തുറപ്പാ ഉള്ളത്? അതേ ഉറക്കിൽ മരിക്കൂല എന്നെന്തുറപ്പാണുള്ളത്? എന്തേ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഊതുവെടുത്ത് ഉറങ്ങുമ്പോ ഒരു തൗബ ചെയ്യാൻ മനസ്സ് വരാത്തത് എന്തേ ഉമ്മ? എന്തേ സഹോദരി? അബ്ദുൽ അസീസിൽ മഖ്ദിസി തങ്ങൾ പറഞ്ഞു, ഒരു തെറ്റിന് പകരം 100,000 തൗബ ചെയ്തു. അപ്പൊ 36 തെറ്റിന് പകരം 36,00,000 തൗബ. ഇത്രയും തൗബ ചെയ്തിട്ടും എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഒരു തെറ്റിന് പകരം 1,000 റകഅത്ത് നിസ്കരിച്ചു. അപ്പൊ 36 തെറ്റിന് പകരം 36,000 റകഅത്ത് നിസ്കരിച്ചു. ആ ഒരു തെറ്റിന് പകരം 1,000 റകഅത്ത് നിസ്കരിച്ചു എന്നറിഞ്ഞില്ലേ? ആ 1,000 റകഅത്തിലുള്ള ഒരു റകഅത്ത് എങ്ങനെയാണെന്നറിയോ?
ഒരു ഖത്മ ഫുള്ളായി തീർത്തിട്ടുള്ള ഒരു റക്അത്താണ്. അഥവാ ഒരു തെറ്റിന് പകരം 36,000 അതേ റക്അത്ത് നിസ്കരിച്ചപ്പോ, ഒരു തെറ്റിന് പകരം 1,000 റക്അത്ത് നിസ്കരിച്ചപ്പോ 1,000-ൽപ്പെട്ട ഒരു റക്അത്ത് ഉണ്ടല്ലോ ഒരു ഖത്മ ഫുള്ളായി തീർക്കും. അപ്പൊ ഒരു തെറ്റിന് പകരം 1,000 ഖത്മകൾ തീർത്തിട്ടുള്ള 1,000 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് മഹാനവരുകൾ പറയാണ്, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടു, എനിക്ക് എന്റെ റബ്ബ് ഞാൻ ചെയ്ത പാപം അല്ലാ പൊറുത്തു തന്നിട്ടുണ്ടോ? ഉറപ്പില്ല. ഇതാ മരണം വരെ എന്റെ മനസ്സിൽ അതേ സങ്കടമാണ്. നോക്കൂ നിങ്ങൾ, അവർക്കൊക്കെ എത്ര സങ്കടമാണ്, അവരെ തെറ്റുകളെ ഓർത്ത് എത്ര സങ്കടമാണ്. അതുകൊണ്ട് ഒരുങ്ങിക്കോ, ഇതിനേക്കാളും നല്ലൊരു സമയം ഇനി കിട്ടാനില്ല. റജബിന്റെ അവസാന സമയത്താണുള്ളത്, ഷഹബാനെ സ്വാഗതം ചെയ്യാനുള്ള സമയത്താണ്. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്ക് നീ അതിനെ തൗഫീഖ് ചെയ്യണേ അല്ലാ.